കുട്ടികൾക്ക് നൽകാനായി കരുതിവച്ചിരിക്കുന്ന കോവിഡ് വാക്സിൻ ദരിദ്ര രാജ്യങ്ങൾക്ക് കൊടുക്കണമെന്ന സമ്പന്ന രാജ്യങ്ങളോട് ലോകാരോഗ്യ സംഘടന വാക്സിന്റെ ഭൂരിഭാഗവും സ്വന്തമാക്കിയ സമ്പന്ന രാജ്യങ്ങളിൽ അപകട സാധ്യത കുറഞ്ഞവർക്ക് പോലും വാക്സിൻ ലഭിച്ചു ചില രാജ്യങ്ങൾ തങ്ങളുടെ കുട്ടികൾക്കും കൌമാരക്കാർക്കും വാക്സിൻ നൽകാൻ ആഗ്രഹിക്കുന്നതായി മനസ്സിലാക്കുന്നു തീരുമാനം പുനഃപരിശോധിക്കാനും ഡോസുകൾ കോവാക്സ് പദ്ധതിയിലേക്ക് സംഭാവന ചെയ്യാനും അഭ്യർത്ഥിക്കുന്നു ജനുവരിയിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നത് പോലെ വാക്സിൻ അസമത്വം സംഭവിച്ചെന്നും ദരിദ്ര ഇടത്തരം രാജ്യങ്ങൾക്ക് ആരോഗ്യ പ്രവർത്തകർക്ക് പോലും നൽകാൻ വാക്സിൻ ഇല്ലെന്നും ഡബ്ല്യു ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അഥനോം ഗബ്രിയോസസ് വ്യക്തമാക്കി ആഗോളതലത്തിൽ കോടി ഡോസുകൾ ഇരുന്നൂറ്റി പത്തോളം രാജ്യങ്ങളിലായി ഇതുവരെ വിതരണം ചെയ്തതായി കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നു ഇതിൽ ശതമാനവും ലോക ജനസംഖ്യയുടെ പതിനാറ് ശതമാനം വരുന്ന സമ്പന്ന രാജ്യങ്ങൾക്കാണ് ലഭിച്ചത് ഹൃദ്രോഗികളും പത്ത് വർഷത്തിലേറെയായി പ്രമേഹത്തിനോ രക്താതി സമ്മർദ്ദത്തിനോ ചികിത്സ തേടുന്നവരുമടക്കം ഇരുപത് രോഗങ്ങളുള്ളവർക്കാണ് പതിനെട്ടിനും നാൽപ്പത്തിയഞ്ചിനുമിടയിൽ പ്രായമുള്ളവരുടെ വിഭാഗത്തിൽ കോവിഡ് വാക്സിന് മുൻഗണന നൽകുക പക്ഷാഘാതം വൃക്ക മാറ്റിവെച്ചവർ അതിനായി കാത്തിരിക്കുന്നവർ വൃക്ക രോഗികൾ കരൾ രോഗം രണ്ടു വർഷമായി ഗുരുതര ശ്വാസകോശ രോഗത്തിന് ചികിത്സ തേടുന്നവർ ലുക്കേമിയ ലിംഫോമ മൈലോമ രോഗികൾ ക്യാൻസർ ചികിത്സ തേടുന്നവർ സിക്കിൾസൽ രോഗം തലാസീമിയ രോഗികൾ എച്ച് ബാധിതർ മറ്റു പ്രതിരോധശേഷി കുറയുന്ന അസുഖങ്ങളുള്ളവർ തുടങ്ങിയവർക്കും മുൻഗണനയുണ്ടാകും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി